മിനിസ്റ്റർ ഇപ്പോൾ ഇത്തരത്തിൽ ഈ കെ സി ബി വാഴ വെട്ടുന്ന ഒരു സംഭവം നമ്മൾ ഈ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. കൃത്യമായിട്ട് കൃഷിമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വൈദ്യുതി മന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ തുടർച്ചയായിട്ട് ഇടപെടലുകളും ഉണ്ടാവുന്നത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ പിന്നീട് എന്തുകൊണ്ടാണ് ഇത് ആവർത്തിക്കുന്നത്? ഈ ഒരു മനോജിനെ താങ്കൾ വിളിച്ച് സംസാരിച്ചിരുന്നു, അദ്ദേഹം എന്താണ് താങ്കളെ അറിയിച്ചത്? അങ്ങേയറ്റം മോശപ്പെട്ട കാര്യമാണ് വൈദ്യുതി വകുപ്പിന്റെ ജീവനക്കാരുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. യഥാർത്ഥ കഷ്ടം തന്നെയാണ് മനോജ്. മനോജിന്റെ വേദന മുഴുവൻ മനോജിനോട് സംസാരിക്കുമ്പോഴായിരിക്കും അത് ബോധ്യപ്പെടുന്നുണ്ടായിരുന്നു. കുറച്ച് വാഴകളാണ് വെട്ടുന്നതെങ്കിലും ആ വെട്ടിയിരിക്കുന്നതെല്ലാം അതിനും ചിലതെല്ലാം കുലച്ച വാഴകളാണ്. കുലച്ച വാഴയുടെ ഇലയെല്ലാം വെട്ടിക്കഴിയുമ്പോൾ പിന്നെ ആ കായ്ക്ക് മൂപ്പുണ്ടാവില്ല, കായ നല്ല കായ ആവുകയില്ല. കുലച്ചു തുടങ്ങിയൊരു വാഴയുടെ കാ വെട്ടിക്കളഞ്ഞാൽ ആ കൊല വീണ്ടും ഒരു തരത്തിലും ആ കൊല ഗുണകരമായി വരികയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതൊക്കെ മനസ്സിലാവാതെ ചുമ്മാ എന്തോ ഒരു ഇങ്ങനെ വെട്ടിക്കളിക്കുന്നത് പോലെയാണ് ആ ജീവനക്കാർ ചെയ്തതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അങ്ങേയറ്റം മോശപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ നമ്മുടെ നല്ലൊരു കർഷകൻ കൂടിയാണ് നമ്മുടെ വൈദ്യുതി വകുപ്പ് മന്ത്രി കൃഷ്ണകുട്ടിയായിട്ടാണ് ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട്. അടിയന്തരമായി ഇടപെടാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നാളുകളിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ ഭാഗത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണെന്ന് തോന്നുന്നുണ്ട്. വാഴയെല്ലാം വെട്ടിക്കളയുന്നു, അവർക്കാർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. മറ്റ് പണമെല്ലാം വൈദ്യുതി വകുപ്പ് അടയ്ക്കുന്നു. ഞങ്ങൾ വീണ്ടും വീണ്ടും വെട്ടിക്കളിക്കാം എന്നുള്ള തരത്തിലുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് എങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഒന്ന് രണ്ട് സംഭവങ്ങൾ നേരത്തെ ഉണ്ടായി, നാടെമ്പാടും ജനങ്ങൾ വല്ലാണ്ട് ബുദ്ധിമുട്ടാവുന്ന തരത്തിലേക്കും അങ്ങനെ ചെയ്ത് ശരിയല്ല എന്നും പ്രതികരിക്കുന്ന തരത്തിലേക്ക് എത്തി. അതൊക്കെ കൊണ്ട് തിരുത്തേണ്ടതാണ്. നാളുകളിൽ എവിടെ പോകുമ്പോൾ ജീവനക്കാർ പോകേണ്ടതാണ്. മുൻപ് ഇവിടെ ചെയ്തതാണ്, തെറ്റായ നടപടിയാണെന്ന് എല്ലാവരും വിലയിരുത്തിയതാണ്. അങ്ങനെ ബോധ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. വീണ്ടും വാഴ കാണുമ്പോൾ വൈദ്യുതി ലൈൻ അടുത്താണെങ്കിൽ അത് അവിടെ നടാൻ തന്നെ കൃഷി ചെയ്യാൻ സംബന്ധിക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെ കാലങ്ങളായി കൃഷി ചെയ്യുന്നതാണ് മനോജ് അടക്കമുള്ളവരവിടെ കൃഷി ചെയ്യുന്നതാണ്. അപ്പൊ അന്നൊരിക്കലും ഇല്ലാത്ത തരത്തിൽ ഇപ്പൊ അങ്ങനെ പ്രശ്നം ഉണ്ടാവുന്നതും ആ കർഷകനെ അറിയിച്ച് ആ കാര്യങ്ങൾ നടപടിയെടുക്കുക അതൊന്നും ചെയ്യാതെ ഏകപക്ഷീയമായി വെട്ടിക്കളിക്കാനുള്ള ഒരു ലാഘവത്തോടുകൂടി അത് ചെയ്യാനുള്ള ഒന്നായി കൃഷിയെ കണക്കാക്കരുത്. അതിന് ഉചിതമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ബന്ധപ്പെട്ട ജീവനക്കാരുടെ പേരിൽ ആ കാര്യത്തിനകത്ത് നാളുകളിൽ ആവർത്തിക്കാതിരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നാണ് എന്റെ അഭിപ്രായം. വൈദ്യുതി വകുപ്പ് മന്ത്രിയോട് ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട്, അദ്ദേഹം ഇടപെടാമെന്നും അറിയിച്ചിട്ടുണ്ട്. ശ്രീ പി പ്രസാദ് കൃഷിമന്ത്രി, അദ്ദേഹം വളരെ ഒരു ഗൗരവമായി തന്നെ ഒരു വിഷയം കാണുന്നുണ്ടെന്നാണ് ഞാൻ അഞ്ചുരാജ്.